നമ്മുടെ ഒമർ ലുലുവിന്റെ ഇന്റർവ്യൂ കണ്ടിരുന്നു. ബിഗ് ബോസ് എന്ന് അറിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ. ബിഗ് ബോസ് എന്ന് അറിഞ്ഞിട്ട് കുറെ ഇന്റർവ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരു ഇന്റർവ്യൂ അതിഭീകരമായിട്ട് എയർപോയി. പക്ഷെ അത് എയർപോണിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് സീരിയസ്ലി എനിക്ക് മനസ്സിലായില്ല. അല്ലെ, അതും സ്വാഭാവികമായിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ട് ഉള്ള ഒരു ഇന്റർവ്യൂ. അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആവും മേ ബി ആ ഒരു എയർപോക്കിന് കാരണമായത്. ആൻഡ് ഇയാൾ പറഞ്ഞ ഉത്തരവും, പക്ഷെ ആ ചോദ്യവും ഉത്തരവും ഒക്കെ നമ്മളെ നാട്ടിൽ നോർമലൈസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. അതെ, അല്ലാതെ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലും ഇതൊക്കെ എന്തോ ഭയങ്കര തെറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നം തന്നെയല്ലേ. അല്ലെ, ഇനി ഞാൻ എന്റെ ഒരു അഭിപ്രായം ജിത്തുബായിന്റെ അഭിപ്രായമൊക്കെയാണ് കേട്ടോ പറയുന്നത്. അല്ല, നമ്മൾ വലിയൊരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളെ റെപ്രസെന്റ് ചെയ്തോ അല്ല പറയുന്നത്, നമ്മൾ നമ്മുടെ പെർസ്പെക്ടീവിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, എന്താണെങ്കിൽ ആ ഇന്റർവ്യൂ നോക്കാം. രണ്ടുപേർക്കും നല്ല സമയമാണ് എന്നുള്ളത് ഇന്റർവ്യൂ പുറത്ത് മനസ്സിലായി. വളരെ നല്ല സമയം. ഒമറിന് പിന്നെ കൊറേ കാലമായിട്ട് നല്ല സമയമാണ്. ഇന്റർവ്യൂ പുറത്ത് വന്നതിന് ശേഷം ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ നീ ആരടി എന്ന് ചോദിച്ചിട്ട് ഈ ഇന്റർവ്യൂവറിനെയും പിടിച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്ത് നല്ല സമയമാക്കി കൊടുത്തു. ആക്ച്വലി എന്തിനാ അതിന്റെ ആവശ്യം എന്താന്നല്ലേ ഞാൻ ചോദിക്കണേ. അവര് അങ്ങനെ ചോദിച്ച് ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും അതിന്റെ ഉള്ളിൽ അവര് ചോദിച്ചിട്ടില്ല. വളരെ കോമൺ ആയിട്ട് ഇപ്പൊ ഫ്രണ്ട്സ് തമ്മിൽ ഇരിക്കുമ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അതിനകത്ത്, അല്ലെങ്കിൽ പലർക്കും അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് അയാൾ അവര് ചോദിച്ചിട്ടുള്ളത്. അതപ്പത്തേക്ക് ഇനി ഇപ്പൊ പെണ്ണായത് കൊണ്ട് ചോദിച്ചു, അല്ലെങ്കിൽ നീ ആരടി ഇത് ചോദിക്കാൻ. കമന്റ് സെക്ഷനിൽ ഫുള്ള് ഈ ഇന്റർവ്യൂ ചെയ്ത ലേഡീനെ പിടിച്ച് ഏറെ കയറ്റി തെറി വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാന്നുള്ളത് കണ്ടോ, പുറത്ത് ആറാടുന്നു പറഞ്ഞോണ്ട് ചോദിച്ചാണ്. സെക്സ് ചെയ്യാറുണ്ടല്ലോ? എന്താ പറയാ, ഒരു നേരം മറ്റേ മഴ പെയ്യാൻ നേരത്തെ ഇടി വെട്ടുമ്പോ ആകാശത്ത് നിന്ന് ചാടി വീണോന്നല്ലോ എല്ലാവരും. ഇപ്പൊ ഇന്റെ കമന്റ് ബോക്സില് കമന്റ് ആയിട്ട് വരുന്നൊരു സാധനമാണ് നീ ഏതാ വാണേഷ്, നീ ഏതാ വാണം മോനെ എന്നൊക്കെ. അപ്പൊ ഇന്റെ ചാനൽ റെഗുലർ ആയിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ അതിന്റെ അടിയിൽ കൃത്യമായി റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ എന്റെ അച്ഛന്റെ വാണം, കമന്റ് ഇട്ടവൻ അവന്റെ അച്ഛന്റെ വാണം. അങ്ങനെ ആരുടെങ്കിലൊക്കെ അച്ഛൻ വാണം വിട്ടിട്ടാണ് ഓരോ മക്കളും ഉണ്ടാവുന്നത്. അപ്പത്തേക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഡയലോഗ് ഇനി അറിയാൻ പാടില്ലല്ലേ. ഇതിപ്പോ അവര് ക്വസ്റ്റ്യൻ ചോദിച്ചോ, കൃത്യമായ മറുപടി കൊടുത്തു, ഡയറക്റ്റ് ആയിട്ട് അയാൾ മറുപടി പറഞ്ഞു. കമന്റ് ബോക്സ് ആണ്, അതിക്ക് വരാം. അതിന് മുമ്പ് രണ്ടു മൂന്ന് സാധനം കൂടി വെക്കാം. അകത്ത് ചെല്ലുമ്പോഴത്തേനും ഫ്രസ്ട്രേഷൻസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അല്ല, ഒന്നാമത്തെ സംഭവം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ നമുക്ക് സെക്സ് എന്നുള്ള ഒരു ഫീലിംഗ് വന്നത് ബേസിക്കലി ഞാനൊരു എനർജിയാ, താനൊരു എനർജിയാ. അപ്പൊ ഈ സെക്സ് കൂടുതൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡിപ്രഷൻ മോഡില് സെക്സ് അധികം ഫീൽ ചെയ്യാത്തത്. അപ്പൊ നമ്മൾ അവിടെ പോകുമ്പോ ടോട്ടലി ഒരു ഡിപ്രഷൻ നമുക്ക് ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ സെക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ആവശ്യമാണ്. അപ്പോ നമുക്കിപ്പോ ഇപ്പൊ നമ്മളവിടെ പോയിട്ട് സെക്സ് ചെയ്തില്ലെങ്കിൽ തന്നെയാലും ഇപ്പൊ ആണുങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് പോവും. അപ്പൊ അതിലും നല്ലത് നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഒരു തവണ ഒരു തവണ കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്തു. അവിടെ എന്താണ്, അവിടെ പോയിട്ട് വാഷ്റൂമില്. ഓക്കെ, അപ്പോ ഈ സി സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങള് ഇതൊന്നും സമൂഹത്തിൽ ആരും ആരോടും ചോദിക്കാത്തത് കൊണ്ടും ചോദിക്കാൻ മടിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഉത്തരങ്ങൾ തുറന്ന് പറയാൻ മടിക്കുന്നത് കൊണ്ടൊക്കെയാണ് ആളുകൾക്ക് ആരും അറിയാതെ ആരോടും പറയാതെ ചെയ്യാം. അല്ല, ഇതൊന്നും പറയുന്നതും അല്ലെങ്കിൽ ഇതൊന്നും പറയുന്ന കാര്യങ്ങൾ നോർമലൈസ് ആവാത്തതുമാണ് സൊസൈറ്റിയിൽ ഒരു പരിധി വരെ വൻ ഭീകരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ, ഇത് സി അയാള് ഒരു ഷോവിനകത്ത് പോയി, ഹ്യൂമൻ തിങ് ആണ് അല്ലേ മനുഷ്യൻ, എന്താ അവിടെ ഇങ്ങനെയാണ് അവരതിന്റെ സംഭവം മനസ്സിലാക്കുന്നത്. അയാള് പറയുന്ന ഗച്ച് കാണിച്ചു. മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു കണ്ടസ്റ്റൻസും ബിഗ് ബോസ് പോയ ആരും ഇങ്ങനെ ഒരു ഗച്ച് കാണിച്ചിട്ടില്ല. ആരും ചിലപ്പോ പറഞ്ഞു എന്ന് വരില്ല. ഇയാള് വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞു ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വട്ടം ഞാൻ ടോയ്ലറ്റിൽ പോയി മാസ്റ്റർബേറ്റ് ചെയ്തു. എന്താ സീൻ എന്താന്ന് ചോദിച്ചു. അവര് അവര് അവർക്ക് അത് കൃത്യമായ മറുപടി, അവർക്ക് കൃത്യമായ മറുപടിയും കിട്ടി. അവരും ഓക്കെ, ഒമർ ലുലു ഓക്കെ. പക്ഷെ ഇത് കേട്ട കമന്റ് ബോക്സിലുള്ള അമ്മമാർക്കാണ് ഏറ്റവും വലിയ കുരു. ഞാൻ കുരു പൊട്ടാനുള്ള ഏറ്റവും വലിയ റീസൺ ആണ് അടുത്ത് വരാൻ പോണേ.
അവിടെ പോയിട്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് അവർക്കൊക്കെ തോന്നി? ഞാൻ പോയിട്ട് എല്ലാവരും അടുത്തും ഇത് ചോദിക്കലോ, അയ്യോ നിങ്ങൾക്ക് അവിടെ ഓമർക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്റെ കാര്യമല്ലേ പറഞ്ഞത്, ഞാൻ പോയിട്ട് അയ്യോ നിങ്ങൾക്ക് മറ്റേ ഇത് തോന്നണുണ്ടോ തോന്നണ്ടോ ചോദിക്കല, എന്താ എന്റെ പണി ഇത് എന്ത് വർത്താനം ചോദിക്കണേ. അല്ല അത് ഈ ആങ്കറിന്റെ കയ്യിൽ നിന്ന് പോയ ക്വസ്റ്റിനാണ്. ഓക്കെ, അത് അയ്യോ അത് ഈ ആങ്കറിന്റെ കയ്യിൽ നിന്ന് പോയി, അത് ഒമർ കൃത്യമായി അതിന് തിരിച്ചു കിട്ടും ചെയ്ത്, അയ്യോന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് അവർ പറയും ചെയ്തു കേട്ടോ ആങ്കർ സ്പോട്ടില്. ഇനിയാണ് ഇതിനകത്ത് ഈ മതം എലമെന്റ് വരുന്നത്. ഇതിന്റെ കമന്റ് ബോക്സ് മൊത്തം ഈ മതം കയറി കളിച്ചതാണ്. മാസ്റ്റർബേഷന്റെയും സെക്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിയുമ്പോ പുറത്തെ ആൾക്കാര് നെഗറ്റീവായിട്ട് ഒരുപാട് ആൾക്കാർ വിചാരിക്കും. അവരോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് മാസ്റ്റർബേഷൻ ഒക്കെ വല്ലപ്പോഴും ചെയ്യുന്നത് നല്ലതാണ് ആക്ച്വലി. അതൊരു ഇതൊക്കെ ഭയങ്കര പാപമായിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളവർക്ക്. അല്ല അത് എങ്ങനെയെന്ന് അറിയാം, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാല്, ഇപ്പൊ ഇസ്ലാമില് അതായത് മുസ്ലിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല, അതേസമയം നബി എന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഞങ്ങളുടെ അടുത്ത് നബി എന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് മദ്യം ഔഷധമായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കുടിക്കുന്ന ഒരുവിധം എല്ലാ മെഡിസിനിലും ആൽക്കഹോൾ ഉണ്ട്, നമ്മള് കുടിക്കുന്ന ഒരുവിധം എല്ലാ മെഡിസിൻസിലും ആൽക്കഹോൾ ഉണ്ട്, ഇപ്പൊ ടോണിക്കിലൊക്കെ ആൽക്കഹോൾ ഉണ്ട്, ഒരുവിധം എല്ലാത്തിലും ആൽക്കഹോൾ വരുന്നുണ്ട്. അപ്പൊ നബി പറഞ്ഞിട്ടത് മദ്യം നിങ്ങക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ അറിവില്ല, നിങ്ങൾക്കുണ്ടോ? എനിക്കും അറിവില്ല. പക്ഷെ അയാൾക്ക് ഉള്ള അറിവ്, അതായത് ശരിയാണോ തെറ്റാണോ അറിയില്ല, അയാൾക്കുള്ള അറിവാണ് അയാള് പറഞ്ഞത്. അയാൾക്ക് അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ അയാൾക്ക് ഉള്ള ഒരു അറിവ് അങ്ങനെയാണ്, അത് അങ്ങനെയാണ് പ്രസന്റ് ചെയ്തു. ഈ കാര്യത്തിൽ ഇപ്പോ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, ജിത്തുമായിക്ക് അറിയില്ല, അറിയുന്നത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോ. ആൻഡ് അയാൾ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ ബോട്ടിൽ കിട്ടുന്ന ആൽക്കഹോളിന്റെ അതേ രൂപത്തിലുള്ള സാധനം തന്നെയാണോ മരുന്നില് യൂസ് ചെയ്യുന്നത്? ദാറ്റ്സ് സംതിങ് ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ അത് വേറെ രണ്ട് രണ്ട് കാറ്റഗറി എലമെന്റ്സ് അല്ല സി, അത് രണ്ട് രണ്ട് രീതിയിലുള്ള ആൽക്കഹോൾ ആണ്. അപ്പൊ അത് ഒരിക്കലും ഇയാൾക്ക് പറയാൻ പറ്റില്ല കുപ്പി കൊടുക്കണ റമ്മും വിസ്കിയാണ് മരുന്നിട്ട് കൊടുക്കുന്നത്. അയാൾക്കുള്ള ആ ഒരു ചെറിയ അറിവില്ല അയാൾ സംസാരിച്ചു എന്നാണ് ആ ഒരു കേസിൽ തോന്നുന്നത്. അല്ലാതെ മതം എലമെന്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മതം എലമെന്റ് ആധികാരികമായിട്ട് പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, കാരണം എനിക്ക് അതില് പിടുത്തല്ല. പക്ഷെ ഇയാൾ അയാൾക്ക് അറിയുന്ന കാര്യമാണ് പറയുമ്പോ, അയാളെ ഭരിച്ചു കയറേണ്ട ഒരു ആവശ്യമുണ്ടോ മതം പറഞ്ഞു? അതിന്റെ ഒരു ആവശ്യമില്ല. മതങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും, മതങ്ങളിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും ആയാലും അതിലൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ കാല പല പല കാര്യങ്ങളും എന്തെങ്കിലും നാട്ടിൽ ലോകത്താരും ചെയ്യണില്ലേ? എല്ലാരും മതം നോക്കി മാത്രം പടച്ചോ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ മാതിരി ഏത് മതത്തിലാണെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. ഇല്ല, ഒരാളൊരാളെ സഹായിക്കണം എല്ലാ മതത്തിലും പറയുന്നില്ലേ? അതുണ്ടോ? അതുണ്ട്. ഇന്നിട്ട് എത്ര വലിയുണ്ട്? അത് വരെ ചെയ്യണില്ല, ബേസിക് കാര്യം വരെ ചെയ്യണില്ല. എന്നിട്ടാണോ പിന്നെ ഈ സംഗതികളൊക്കെ? അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത് വല്ലപ്പോഴും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആളുകൾ ഇതിൽ അഡിക്ഷൻ സംഭവിക്കും ചില വ്യക്തികൾക്ക്, നമ്മൾക്കൊന്നും അങ്ങനെ ഒന്നിനോട് ഒരു അഡിക്ഷൻ ഇല്ല. വല്ലപ്പോഴും നമ്മൾ വല്ല പാർട്ടി ചെയ്യുമ്പോഴോ ഇതൊക്കെ ചെയ്യുമ്പോഴോ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. നമുക്കൊന്നിനോട് അഡിക്ഷൻ തോന്നരുത് ലൈഫിൽ, നമുക്ക് നമ്മളോട് മാത്രമേ ഒരു അഡിക്ഷൻ തോന്നാൻ പാടുള്ളൂ. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ചില ഈ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളോടാണ് അഡിക്ഷൻ വേണ്ടത്. അതൊക്കെ ഓക്കെ, നമുക്ക് നമ്മളോടാണ് അഡിക്ഷൻ വേണ്ടത്, നമ്മൾ വേറെ ഒന്നിനും ചാകാനും കുത്താനും പാടില്ല. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അഡിക്റ്റ് ആവാതെ നമ്മൾ കുറച്ചൊക്കെ ഉപയോഗിക്കാന്നുള്ളത് സ്ഥിരം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരുടെ ഒരു ന്യായീകരണമായിട്ട് എനിക്ക് ഫീൽ ആയി. അല്ലേ, കള്ളു കുടിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരും അധികം പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അങ്ങനെ അഡിക്റ്റ് ഒന്നും ഇല്ല, ഞാൻ സ്ഥിരം മദ്യപാനിയല്ല. അതിപ്പോ നിലത്ത് നടക്കുന്ന ഒരു പാമ്പിനോട് വെച്ചാൽ പറയാം, ഇന്ന് കഴിച്ചിട്ടുള്ളതായിട്ട് പറയാം. അതെ, ഞാൻ ഇന്ന് മാത്രം കുടിച്ച ഒരാളാണ്, പക്ഷെ കുടിച്ചപ്പോ സംഭവിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം, ചിത്തുവാനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങള് മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല, അതിനെ നമുക്ക് താല്പര്യമില്ല. ഇനി ആരെങ്കിലും ചെയ്യുന്നത് കണ്ട ഞങ്ങൾ നിർത്തുന്നു പോയി പറയാറില്ല. അവനായിട്ട് കാശിന് ഞങ്ങൾ ഒരാൾക്ക് മേടിച്ചു കൊടുക്കലും ഇല്ല, കഴിക്കലും. ഇനി മേടിച്ച് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, നിർബന്ധിപ്പിച്ച് പൈസ മേടിച്ചു. ഇപ്പൊ ചെലവിനൊക്കെ പോണ സമയത്ത് കുപ്പി വേണം ബിയർ, ഞാൻ പറഞ്ഞു എന്റെ കൈ കൊണ്ട് മേടിച്ചില്ല, മേടിച്ചിട്ട് പൈസ എത്രയാന്ന് പറഞ്ഞു ഗൂഗിൾ പേ ചെയ്ത. അല്ലാത്ത പക്ഷം നടക്കാനും ചില സാഹചര്യത്തിൽ നമ്മളെ വട്ടിട്ട് പിടിക്കും ഫ്രണ്ട്സ്, അപ്പൊ പിന്നെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സിറ്റുവേഷൻസും വരാറുണ്ട്. അല്ലാതെ നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാൾക്ക് മേടിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നമ്മളെ ലൈഫിൽ വന്നിട്ടില്ല, വന്നാൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു പോരും ചെയ്യും. അപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, കംപ്ലീറ്റ്ലി ഒമർ ലുലുവിന് മനസ്സിലായ
മതം അല്ലെങ്കിൽ അതിനെന്താ എലമെന്റ്സ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മദ്യം എന്ന് പറഞ്ഞ സാധനം ഹറാമാണ്. മദ്യം ഹറാമാണ്, അതെ. അത് ഏത് രീതിയിലും അത് തൂവാൻ ആ മതത്തിൽ സമ്മതിക്കില്ല, അതാണ് എന്റെ ഒരു അറിവ്. അല്ല, എനിക്ക് തോന്നുന്നില്ല ഒരു മതത്തിലും വെള്ളം അടിച്ച് നിങ്ങൾ പമ്പായി നടന്നോളൂന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ കോഴിയും മദ്യമൊക്കെ സേവിക്കുന്ന സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. കള്ള് സേവയൊക്കെ നടത്തുന്ന സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ കംപ്ലീറ്റ്ലി അത് ഒരു മതത്തിലും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിന്റെ ഭാഗമായിട്ടാണ് വൈനും വൈനും കാര്യങ്ങളും. പിന്നെ തമാശക്കൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റേ പച്ചവെള്ളം മീഞ്ഞാക്കിയ ആളാണ് നമ്മുടെ യേശുദേവൻ എന്ന് പറയുന്നത്. അപ്പോ സംഗതി എന്ത് തന്നെ ആയാലും നമ്മളെ ജീവിതം നമ്മളെ കയ്യിലാണ്. നമ്മൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, ഞാൻ ഒരു ദൈവത്തിനോ ഒരു പാർട്ടിക്കോ വേറൊരു മനുഷ്യനോ ഞാൻ ഇത് പണയം വെച്ചിട്ടില്ല. എന്റെ ജീവിതം എന്റെ കയ്യിലാണ്, അതെങ്ങനെ പോണോ എവിടെ പോണോ ഏത് രീതിയിൽ പോണോ തീരുമാനിക്കുന്നത് ഞാനാ. അല്ല, നമ്മളെ അഭിപ്രായങ്ങളാണെങ്കിലും നമ്മളെ എല്ലാം നമ്മളെ കൺട്രോൾ. ഈ കള്ളും ലഹരിയും തലയെ പിടിച്ചാൽ നമുക്ക് ആ കൺട്രോൾ പോകും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ വളരെ പാടാണ്. അല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മൾ നമ്മളെ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഇതൊരു മനുഷ്യനും അല്ല കൊടുക്കുന്നത്. അല്ല, അതിപ്പോ എന്തിനാണെങ്കിലും മദ്യത്തിനും ലഹരിക്കും ലഹരിക്കാണെങ്കിലും ഇപ്പൊ വണ്ടിക്കാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ നമ്മളെ കൺട്രോൾ അതിനും കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാതി. കമന്റ്സ് ആദ്യം ഉനൈസിന്റെ കമന്റ് ആണ് ഡാ, നിന്റെ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്. നീ വ്യഭിചരിച്ചാലും സ്വയംഭോഗം ചെയ്താലും ലോകത്താർക്കും ഒരു കുഴപ്പമില്ല, പക്ഷെ അത് ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നാവണ്ട. നീ പറയുന്ന വിഡ്ഢിത്തരം കേൾക്കുമ്പോൾ ചിരിക്കാൻ കുറെ വിഡ്ഢികൾ കാണും. ഒരു മതത്തിന്റെ പക്ഷം ചേർന്ന് ഈ പറഞ്ഞത് പറയാൻ നിന്റെ അണ്ടിക്കുറപ്പുണ്ടോ? പറഞ്ഞതേ ഓർമ്മയുണ്ടാവൂ. അതവിടെ കാണത്തില്ല കേട്ടോടാതാ യോളി. അപ്പൊ ഓക്കെ, അപ്പൊ മുസ്ലിം നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറ്റേ ഒമർ ലുലു പറഞ്ഞപ്പോഴാണ് ഈ കമന്റ്സ് ഒക്കെ വന്നത് കേട്ടോ. ഇനി അടുത്തത്, പേരുകൊണ്ട് മുസ്ലിം ആവില്ല, ചെകുത്താന്റെ മക്കളായി കണ്ടാൽ മതി. നെക്സ്റ്റ്, പിന്നെ ഒമർ പറയുന്നത് കൊണ്ട് മുസ്ലിം ഒമർ എന്നത് കൊണ്ട് മുസ്ലിം ആവണം എന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളിൽ നബിയെ കുറിച്ച് പറയരുത് പ്ലീസ്. വളരെ ചർച്ച ചെയ്യേണ്ട വിഷയം നാണമില്ലേ? നബിയുടെ പേരിൽ എന്തിന് കളവ് പറയുന്നു? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കുടിച്ചോ, അതിനുവേണ്ടി നിങ്ങൾ കളവ് പറയരുത്. ഇത് കഴിച്ചിട്ട് വേണം അവതാരികയ്ക്ക് വേണ്ടി ഒമർക്കേക്ക് ഒന്ന് ബാത്റൂമിൽ പോവാൻ. ഇത് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെയാണ് പൊതുവേ കമന്റ് സെക്ഷനിലുള്ള സാധനങ്ങൾ. അതായത് മാസ്റ്റർബേഷനെ കുറിച്ച് സംസാരിച്ചതിനെ കുറിച്ചിട്ടും ആളുകൾ എന്താ പറയുന്നത്, അതൊരു അയ്യെ ഫീലിംഗിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മതം എലമെന്റ്, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഓമർ ലുലു പല പോസ്റ്റുകൾ ഇടുമ്പോഴും ഈ മതം എലമെന്റ് കയറ്റി വെച്ച് പോസ്റ്റുകൾ ഇടാറുണ്ട്. പിന്നെ ആ ഒരു വ്യക്തി മനസ്സിലാക്കിയ കാര്യങ്ങൾ അങ്ങനെയാണ് എന്നുള്ളതാണ് അയാൾ പറയുന്നത് അല്ലേ. പിന്നെ അങ്ങനെയാണ് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതിൽ കേൾക്കുന്ന സമയത്ത് ആർക്കാണെങ്കിലും കുരു പൊട്ടാം, പൊട്ടില്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം അയാള് നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. അതൊരു കൺവിൻസിങ് ആയിട്ടുള്ള സംസാരം കൂടിയാണ്. അതായത് കേൾക്കുന്നവരിപ്പോ അത്യാവശ്യം ഇയാളേക്കാ മതത്തിനെ കുറിച്ച് നോളേജ് ഉള്ളവർ ചിലപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ഇവന്താണ് ഇങ്ങനെ പറയണേ എന്നുള്ളത് തോന്നാം. അല്ല, ചിലപ്പോ ഒരു പക്ഷെ അങ്ങനെ ആവല്ലോ പറഞ്ഞിട്ടുണ്ടാവും, അയാള് മനസ്സിലാക്കിയ രീതി അങ്ങനെ ആയിരിക്കും. അതെ, അപ്പൊ അയാളെ തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് ബെറ്റർ. പക്ഷെ ചിലര് തിരുത്തി കൊടുത്താലും തിരുത്തോ ഇല്ല എന്നുള്ളത് പക്ഷെ തിരുത്തി കൊടുക്കാനാണ് ഉദ്ദേശം. ഇങ്ങനെയാണ് നബി പറഞ്ഞിട്ടുള്ളത് പറയുമ്പോ കമന്റ് വായിക്കുന്ന നമുക്കും അതൊരു ഐഡിയ കിട്ടും. അല്ല, അതിപ്പോ നമുക്ക് അറിയാൻ താല്പര്യം കേട്ട സ്ഥിതിക്ക് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതായത് ഇനി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഈ മരുന്നിന്റെ രൂപത്തിൽ ഇത് കുടിക്കാൻ പാടുന്നു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. അല്ല, ഇവ ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ ഒരു മതത്തിന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോ ആണെങ്കിൽ പോലും വളരെ ജെന്യൂൻ ആയിട്ടാ പറയണെ വെച്ചാൽ അത് ഇങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അയാളെ തെരുവിളിക്കുമ്പോ നിങ്ങളും അയാളും തമ്മിൽ എന്താ വ്യത്യാസം? അതെ, അയാള് പറഞ്ഞതിനേക്കാ വലിയ മോശത്തരാണ് നിങ്ങള് കാണിക്കുന്നത്. എന്ത്, നിങ്ങൾ ഒരു 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 മതത്തിലും പറയാത്ത ഒരു കാര്യമാണ് എന്ത് ഒരാളെ തെരുവിളിക്കുക എന്നുള്ളത്. നിങ്ങൾ എന്താ ചെയ്യണേ? ഇത് കേട്ടിട്ട് ആ മതത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ പടച്ചവനോ നിങ്ങളെ ദൈവമോ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ചെയ്യണേ. ഒരാളെ പോയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മാന്യത. അത് മാന്യത മാത്രല്ല, അത് നല്ലൊരു കാര്യമാണ്. അറിവില്ലാത്ത ഒരാൾക്ക് അറിവ് പകർന്നു കമന്റ് വായിക്കുന്ന അത്ര ആൾക്കാർക്ക് അത് മനസ്സിലാവുകയാണ് എന്താ സംഭവം. ഇത് അതിന് പകരം വിഷയത്തിലാണെങ്കിൽ, ഇത് അതിന് പകരം അയാളെ പോയി തെറി വിളിക്കുമ്പോ നിങ്ങൾ എന്താ, നിങ്ങൾ പഠിച്ച മതത്തിലെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെതിരെയാണ് നിങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും അവസാനം ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒമർ പറഞ്ഞത് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്, അതിലെ റിയാലിറ്റി എന്താന്ന് ആർക്കും മനസ്സിലായില്ല. വായിച്ചു ഒമർ, ഒമറിന്റെ പെർസ്പെക്റ്റീവില് പറഞ്ഞാൽ അത് മനസ്സിലായി. എന്താണ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ
ചിലപ്പോ ഒരു പക്ഷെ ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല. അതാണ് കമന്റ് ഇടുന്നവർക്കും അറിവില്ലായ്മ ഉണ്ടാവും മനസ്സിൽ, ഇതിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. അവരിത് കേട്ടപ്പോഴും പൊക്കി പിടിച്ച് വരുന്നതായിരുന്നു. ഇന്നതാണെന്നുള്ളത് പറഞ്ഞാൽ മതി. ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇല്ലാന്ന് പറയുന്നില്ല. നമുക്ക് അറിയുന്ന കുറച്ച് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി. അപ്പൊ അവർക്കും ഇതിലൊരു ക്ലാരിറ്റി ഇല്ല. കാരണം എന്റെ സർക്കിളിൽ അത്ര, കാരണം നിങ്ങൾക്ക് ഊഹിക്കാലോ തീരെ അന്ധവിശ്വാസി, ഒരു വിശ്വാസവും ഇല്ലാതെ ഒരു ഒരു ദൈവത്തിന് മാത്രം വിശ്വസിക്കാതെ നടക്കണ എനിക്ക് എന്റെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെ. നമ്മക്കും അങ്ങനെ, എനിക്ക് ഇങ്ങനെ എന്റെ ഏറ്റവും വലിയ വിശ്വാസി എനിക്ക് അറിയുന്ന ആളാണ്. നമസ്കാരം. അപ്പോ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി കമന്റ് പറഞ്ഞതിൽ എന്താ തെറ്റുന്നത് നിങ്ങൾ കമന്റ് ഇട്ടോ. ഞാൻ പിൻ ചെയ്ത് വെക്കട്ടെ, ഞാൻ സാധനം പിൻ ചെയ്ത് വെക്കുന്ന കുറേ അധികം പിൻ ചെയ്ത് വെക്കും അല്ലേ, നമുക്ക് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവും, കുറച്ച് ആൾക്ക് ഇൻഫർമേഷൻ കിട്ടിക്കോട്ടെ. ഇൻഫോ പ്രൊഫഷൻ ഇൻഫർമേഷൻ.